സ്യൂങ്ഹായുടെ റൂമിൽ നിന്നും ഇറങ്ങുന്ന ഗെങ്മിൻ നേരെ പോകുന്നത് ഹ്യോജുവിനെ കാണാനാണ്. ഹ്യോജുവിനോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഗെങ്മിനെ കാണുമ്പോൾ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സ്യൂങ്ഹായ് നിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാനേജർ കിമ്മിന്റെ കയ്യിൽ സ്യൂങ്ങിന്റെ താക്കോലുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ ശേഷം ഹ്യോജു കുറച്ച് പേപ്പറുകൾ അവളെ കാണിക്കുന്നു. ഇന്നലെ വരെ സ്യൂങ്ഹായ് അവളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിരുന്നു. നിന്റെ ഫ്ളാറ്റിന്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് അവൾ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ദിവസത്തെയും ബിൽ $3.20. എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും അവൾ ഒരേ സാധനം തന്നെയായിരിക്കും വാങ്ങുന്നത്, ഹ്യോജു പറഞ്ഞു നിർത്തുന്നു. അതെല്ലാം കേട്ടതിന് ശേഷം ഗെങ്മിൻ ആ പേപ്പറുകൾ നോക്കിയിട്ട് എല്ലാ ദിവസവും അവൾ ഒരേ സമയത്ത് തന്നെയാണ് അവൾ കടയിൽ പോയിരിക്കുന്നത്, 8 മണിക്ക് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അല്ല, ശനിയാഴ്ചകളിൽ 1 മണിക്കാണ് പോയിരിക്കുന്നത് എന്ന് ഹ്യോജു പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ എന്ന് ചോദിച്ച് ഗെങ്മിൻ അവിടെയുള്ള ക്ലോക്കിലോട്ട് നോക്കുന്നു. അതിൽ സമയം 11:30 കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഗെങ്മിൻ തൻ്റെ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്യുന്നു. കുറേ സമയം ട്രൈ ചെയ്തിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല. ഇത് കാണുമ്പോൾ എങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് ഹ്യോജു അവളുടെ ഫോണിൽ നിന്നും നീ എന്താ ഫോൺ എടുക്കാത്തത്, വേഗം തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു. പക്ഷെ അത് റീഡ് ആകുന്നില്ല. ഇത് കാണുമ്പോൾ ഗെങ്മിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. നീ എവിടെ പോവാണ് എന്ന് ഹ്യോജു ചോദിക്കുമ്പോൾ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിലൊന്ന് പോയി നോക്കാം എന്നവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് പോലീസിനെ വിളിക്കാം എന്ന് ഹ്യോജു പറയുന്നു. പോലീസിനെ അറിയിച്ചാൽ ഞാനും സംശയിക്കപ്പെടും എന്നവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരിക്കലുമില്ല, കാരണം നീ ഇരയാണ് എന്ന് ഹ്യോജു പറയുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ പോലീസ് ഇപ്പോഴും എന്നെ സംശയിക്കുന്നത് എന്തിനാണ്, എന്തിനെൻ്റെ ജോലി പോയി, അവൾ ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഹ്യോജുവിനൊന്നും പറയാനില്ലായിരുന്നു. ഗെങ്മിൻ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ നിനക്ക് ഞാനും വരാം എന്ന് ഹ്യോജു പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നു. അവിടെ വെച്ച് ഒരു വെജിറ്റബിൾ സലാഡ് കാണിച്ചു കൊടുത്തതിന് ശേഷം ഇതായിരിക്കും അവൾ എല്ലാ ദിവസവും വാങ്ങുന്നത്, ഇതിന് $3.20 വില എന്ന് ഹ്യോജു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അത് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് ഗെങ്മിൻ പറയുന്നു. അവർ കുറച്ച് സമയം കടക്കകത്ത് കറങ്ങിയതിന് ശേഷം അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹ്യോജു നേരത്തെ അയച്ച മെസ്സേജിന് റിപ്ലൈ വരുന്നു. ഹായ് ഹ്യോജു, എത്ര നാളായി നമ്മൾ കണ്ടിട്ട് എന്നാണ് മെസ്സേജ്. ഇത് കാണുമ്പോൾ ഇവൾക്ക് എങ്ങനെ എന്നെ അറിയാം എന്ന് ഹ്യോജു ചോദിക്കുന്നു. ആ സമയം ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് $3.20 എന്ന് പറയുന്നത് അവർ കേൾക്കുന്നു. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ആ സലാഡ് ഒരു കവറിലോട്ട് ഇടുന്നത് അവർ കാണുന്നു. അവൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത് കാണുന്ന ഹ്യോജുവും ഗെങ്മിനും ആ പെൺകുട്ടിയെ പിന്തുടരാൻ തുടങ്ങുന്നു. കുറേ നേരം അവളെ പിന്തുടരുന്നതിന് ശേഷം ഒരിടത്ത് എത്തുമ്പോൾ അവളെ കാണാതാവുന്നു. നമുക്ക് രണ്ട് വഴിക്ക് പോവാം, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഹ്യോജു പറയുന്നു. ഒറ്റയ്ക്ക് പോകാൻ ഗെങ്മിന്നിന് പേടിയുണ്ട്, എങ്കിലും അവൾ സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ട് വഴിക്ക് പിരിഞ്ഞ് ആ പെൺകുട്ടിയെ തേടിപ്പോകുന്നു. കുറേ കെട്ടിടങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു തെരുവിലൂടെയാണ് ഗെങ്മിൻ നടക്കുന്നത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് ഒരു പൂച്ച ആ സലാഡിന്റെ പാത്രം നക്കുന്നത് അവൾ കാണുന്നു. പാത്രം നക്കിക്കഴിഞ്ഞതിന് ശേഷം പൂച്ച ഒരു ഗേറ്റിനകത്തോട്ട് പോകുന്നത് അവൾ കാണുന്നു. ഗെങ്മിൻ പതുക്കെ ആ പൂച്ചയുടെ പുറകെ പോകുന്നു. ഗേറ്റിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ കുറേയേറെ സലാഡ് പാത്രങ്ങൾ വെച്ചിരിക്കുന്നതായി അവൾ കാണുന്നു. അവൾ ഹ്യോജുവിനെ ഫോണിൽ വിളിക്കുന്നു, പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. ആ സമയം ഹ്യോജു മറ്റേ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ഹ്യോജു അവളുടെ പുറകിൽ തന്നെ വേഗത്തിൽ നടക്കുകയാണ്. ഹ്യോജുവിനെ ഫോണിൽ കിട്ടാത്തത് കാരണം ഗെങ്മിൻ രണ്ടും കൽപ്പിച്ച് ആ വീട്ടിലോട്ട് കയറാൻ തീരുമാനിച്ചു. അവൾ വീടിൻ്റെ വാതിലിൽ മുട്ടാൻ തുടങ്ങി, പക്ഷെ ആരും അത് തുറക്കുന്നില്ല. കുറച്ച് സമയം ആലോചിച്ച് നിന്നതിന് ശേഷം അവൾ ഡോറിൻ്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ 2 തവണ ശ്രമിച്ചിട്ടും പാസ്വേഡ് റോങ് ആണ് കാണിക്കുന്നത്. അവൾ നിരാശയോടെ പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് എന്തോ ആലോചിച്ചതിന് ശേഷം അവൾ ആ ലോക്കിലോട്ട് ഒന്നുകൂടെ നോക്കുന്നു. അവളുടെ ഫ്ലാറ്റിലെ അതേ ലോക്ക് തന്നെയാണത്. അവൾ അവളുടെ ലോക്കിൻ്റെ പാസ്വേഡ് അതിൽ അടിച്ചു നോക്കുന്നു. ആ സമയം ഡോർ തുറന്നു വരുന്നു. അവൾ പേടിച്ച് പേടിച്ച് വീട്ടിനകത്തോട്ട് കയറുന്നു. അതിനിടയിൽ അവൾ ഹ്യോജുവിനെ വിളിക്കുന്നുമുണ്ട്. ആ സമയം പെട്ടെന്ന് മെയിൻ ഡോർ അടയുന്നു. അവളൊന്ന് പേടിച്ചെങ്കിലും ധൈര്യം കൈവിടാതെ അവിടെ മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങുന്നു. അവൾ പതുക്കെ റൂമിനകത്തോട്ട് കയറുമ്പോൾ അവിടെ ബെഡിൽ ഒരു പെൺകുട്ടി കിടക്കുന്നത് കാണുന്നു. ആ പെൺകുട്ടി സ്യൂങ്ഹായ് ആണ്, അതായത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച പെൺകുട്ടി. ഗെങ്മിൻ അവളുടെ അടുത്തോട്ട് ചെല്ലുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടിത്തെറിച്ചു പോകുന്നു. ആ പെൺകുട്ടിയുടെ രണ്ട് കൈയും കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾക്ക് ബോധമില്ല, കൂടാതെ എന്തൊക്കെയോ മരുന്നുകൾ കുത്തിവെച്ചിട്ടുമുണ്ട്. അവൾ വേഗം എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. ആ സമയം ഒരാൾ വന്ന് വാതിൽ തുറക്കുന്നത് അവൾ കാണുന്നു. പേടിച്ചു പറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഗെങ്മിൻ. ഈ സമയം ഹ്യോജു മറ്റേ പെൺകുട്ടിയുടെ അടുത്തെത്തുന്നു. നിങ്ങൾ സ്യൂങ്ഹായ് ആണോ എന്ന് ഹ്യോജു അവളോട് ചോദിക്കുന്നു. അവൾ അല്ല എന്ന് പറയുന്നു. ഹ്യോജു ആകെ നിരാശയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അയാൾ വാതിൽ തുറന്ന് അകത്ത് വരുന്നതിന് മുന്നേ ഗെങ്മിൻ വേഗം ആ പെൺകുട്ടിയെ കിടത്തിയിരിക്കുന്ന കട്ടിലിനടിയിൽ വിളിക്കുന്നു. ഈ സമയം അയാൾ ആ മുറിയിലോട്ട് വരുന്നു. അതിനുശേഷം നിന്നെ കുറേ ആളുകൾ ഫോണിൽ വിളിക്കുന്നുണ്ട്, നിന്റെ ഫ്രണ്ടായ ഹ്യോജു ഒരു മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞ് ഫോൺ കയ്യിലെടുക്കുമ്പോൾ അത് കട്ടിലിനടിയിലോട്ട് തെറിച്ചു വീഴുന്നു. ഇത് കാണുന്ന ഗെങ്മിൻ പേടിച്ചു പോകുന്നു. ഇപ്പോൾ അയാൾ തന്നെ കണ്ടുപിടിക്കും എന്നവൾ ഉറപ്പിച്ചു. പക്ഷേ കട്ടിലിനടിയിലോട്ട് നോക്കാതെ കൈയിട്ടാണ് അയാൾ ആ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തതിന് ശേഷം അയാൾ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഒരു സിറിഞ്ചും ഒരു മരുന്ന് കുപ്പിയും എടുക്കുന്നു. അതിനുശേഷം നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്തി, ഇനി നിന്റെ ആവശ്യം എനിക്കില്ല, ഒരുപാട് വിഷമമുണ്ട്, എങ്കിലും നിന്നെ കൊല്ലുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അയാൾ ആ മരുന്ന് അവളെ കുത്തിവയ്ക്കുന്നു. ഈ സമയം ആ പെൺകുട്ടി പിടയാൻ തുടങ്ങുന്നു. ഈ സമയം നീ അവളെ കണ്ടിട്ടുണ്ടാവും, നിന്റെ താഴത്തെ നിലയിലാണ് അവൾ താമസിക്കുന്നത് എന്ന് അയാൾ അവളോട് പറയുന്നു. അതിനുശേഷം അയാൾ റൂമിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങുന്നു.
ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സമയം ഗെങ്മിൻ പതുക്കെ കട്ടിലിനടിയിൽ നിന്നും പുറത്തോട്ട് വരുന്നു. അവൾ ശബ്ദമുണ്ടാകാതെ റൂമിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ പെട്ടെന്ന് അകത്തോട്ട് കയറി വരുന്നു. അവൾ വേഗം വാതിലിന്റെ മറവിൽ ഒളിക്കുന്നു. അയാൾ ആ പെൺകുട്ടിയെ പുതപ്പിച്ചിരുന്ന പുതപ്പെടുത്തു മാറ്റുന്നു. ആ പെൺകുട്ടിയുടെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാണ്. അതിനുശേഷം അവളെ കെട്ടിയിട്ടിരിക്കുന്ന കയറുകൾ അയാൾ മുറിച്ചു മാറ്റുന്നു. ഈ സമയം പുറത്ത് പോലീസ് വണ്ടിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. അയാൾ വേഗം ജനലിന്റെ അടുത്തോട്ട് ചെന്ന് പുറത്തോട്ട് നോക്കുന്നു. ആ തക്കത്തിൽ ഗെങ്മിൻ പതുക്കെ റൂമിന് വെളിയിൽ ഇറങ്ങുന്നു. അതിനുശേഷം മറഞ്ഞിരുന്ന് റൂമിനകത്തോട്ട് നോക്കുമ്പോൾ അയാൾ ആ പെൺകുട്ടിയെ നിലത്ത് കിടത്തി ഒരു വലിയ അറക്കവാൾ വെച്ച് അവളുടെ കൈകൾ മുറിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് പേടിച്ച ഗെങ്മിൻ വേഗം നടന്ന് മെയിൻ ഡോറിന്റെ അടുത്തെത്തുന്നു. ആ സമയം നീ നിന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് വരുന്നു. ആ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. പേടിച്ചിരണ്ട അവൾ വേഗം വാതിൽ തുറന്ന് പുറത്തോട്ട് ഓടുന്നു. കുറെ ഓടി ഒരിടത്തെത്തുമ്പോൾ അയാൾ അവളുടെ മുന്നിൽ കുറച്ചകലെയായി നിൽക്കുന്നത് കാണുന്നു. അയാൾ മുഖമൂടി ധരിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ എങ്ങും ആരുമില്ല. അയാൾ അവളുടെ അടുത്തോട്ട് നടന്നു വരാൻ തുടങ്ങി. അവൾ പേടിച്ച് വീണ്ടും ഓടാൻ തുടങ്ങുന്നു. അയാൾ പുറകെയും ഒരിടത്തെത്തുന്ന അവൾ പകുതി ഷട്ടർ അടഞ്ഞു കിടക്കുന്ന ഒരു കടമുറി കാണുന്നു. അവൾ വേഗം അതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ പോയോ എന്ന് നോക്കാനായി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ ആ ഷട്ടർ പൊക്കുന്നു. അവൾ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഹ്യോജു ഒരു ഉന്തു വണ്ടിയുമായി അയാളെ ഇടിച്ചു വീഴ്ത്തുന്നു. അതിനുശേഷം അവൾ അയാളുടെ ദേഹത്ത് കയറിയിരുന്ന് അയാളെ ഇടിക്കുന്നു. പക്ഷെ അവളെ തള്ളിയിട്ടിട്ട് അയാൾ വീണ്ടും ഗെങ്മിന്റെ അടുത്തോട്ട് പോകുന്നു. ആ സമയം ഒരു പോലീസുകാർ കാണുന്ന ഹ്യോജു ഉറക്കെ നിലവിളിക്കുന്നു. പോലീസിനെ കാണുന്ന അയാൾ അവിടുന്ന് ഓടിപ്പോകുന്നു. പോലീസുകാർ വേഗം അവളുടെ അടുത്തോട്ട് വരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ ആ വീട് പരിശോധിക്കുന്നു. അതിനുശേഷം ഡിറ്റക്റ്റീവ് ലീ അവളുടെ അടുത്തോട്ട് വരുന്നു. ഇവളുടെ ഫ്ലാറ്റിന്റെ അതേ ഡോർ ലോക്ക് തന്നെയാണ് ഈ വീടിൻ്റെത് എന്ന് ഹ്യോജു പറയുന്നു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, പക്ഷെ ആ റൂമിനകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും തന്നെ ഇല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം എന്ന് ലീ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവർ ഒന്നും മിണ്ടാതിരിക്കുന്നു. സത്യം പറയണോ, നിങ്ങൾ അയാളുടെ മുഖം കണ്ടില്ലേ എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അയാൾ കൊല്ലം വരുമ്പോൾ മുഖത്തേക്ക് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് ഹ്യോജു ചോദിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു സൂചന തരാതെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകില്ല എന്ന് ലീ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവളാണ് അവൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഇവൾ കേട്ടതാണ് എന്ന് ഹ്യോജു പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഗെങ്മിൻ. പെട്ടെന്ന് അവൾ എന്തോ ആലോചിച്ചതിന് ശേഷം അവൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു എന്നവൾ പറയുന്നു. വാച്ച് എൻ്റെ കയ്യിലുമുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രതിയാണോ എന്ന് അയാൾ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അതൊരു പഴയ മോഡൽ വാച്ചാണ് എന്നവൾ പറയുന്നു. ഈ സമയം ഒരു പോലീസുകാരൻ വന്ന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. ലീ പെട്ടെന്ന് അയാളുടെ കൂടെ പോകുന്നു. ആ വീടിൻ്റെ മുകളിലോട്ടാണ് പോലീസുകാരൻ ലീയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആ പെൺകുട്ടിയുടെ വെട്ടിമാറ്റിയ കൈ അയാൾ കാണുന്നു. കൂടെ ബാക്കി ശരീരഭാഗങ്ങളും വിരലുകൾക്കിടയിൽ ഗെങ്മിന്നിൻ്റെ വിസിറ്റിംഗ് കാർഡ് തിരികെ വെച്ചിരിക്കുന്നു. അതിനുശേഷം ഗെങ്മിൻ പറഞ്ഞതനുസരിച്ച് ലീ ബാങ്കിൽ പ്രശ്നമുണ്ടാക്കി ആളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അയാളുടെ പേരും കിം എന്നാണ്. നിങ്ങൾ വെറുതെ തോന്നിയാസം പറയരുത്, ആ കാർഡ് എനിക്ക് തന്നത് അവൾ തന്നെയാണ് എന്ന് കിം പറയുന്നു. കാർഡ് അവൾ തന്നിരിക്കാം, പക്ഷേ പിറ്റേന്ന് രാത്രി ബാങ്കിൻ്റെ മുന്നിൽ നിന്ന് അവളെ നീ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്തിനാണ്? ഡിറ്റക്റ്റീവ് ലീ ചോദിക്കുന്നു. അവനൊന്നും പറയുന്നില്ല. അയാൾ അവളെ പിന്തുടരുന്ന CCTV ഫുട്ടേജ് ഈ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. കിം അതിലേക്ക് നോക്കുമ്പോൾ നീ അവളുടെ പുറകിൽ തന്നെയായിരുന്നു, എന്തിനാണ് അന്ന് നീ അവളുടെ വീട് വരെ പിന്തുടരുന്നത് എന്ന് ലീ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അന്ന് ഞാൻ മദ്യപിച്ചിരുന്നു, അതിൻ്റെ ഓളത്തിൽ ചെയ്തതാണ് എന്ന് അയാൾ പറയുന്നു. വളരെ ദേഷ്യത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ നീ അധികം ഒച്ച വയ്ക്കല്ല എന്ന് ലീ പറയുന്നു. ശരിയാണ്, ഞാൻ അവളെ പിന്തുടർന്നു, പക്ഷെ ഉടനെ തന്നെ ഞാൻ വീട്ടിലോട്ട് പോയി, എന്നെ വിശ്വസിക്കുക, അയാൾ പറഞ്ഞു നിർത്തുന്നു. ഈ ചോദ്യം ചെയ്യാൻ മറ്റു ഓഫീസർമാർ പുറത്തുനിന്നും കാണുന്നുണ്ട്. ലീ ഒരു ലാപ്ടോപ്പ് തുറന്ന് ആ പെൺകുട്ടിയുടെ കൈ കിട്ടിയ വേസ്റ്റ് ബിന്നിൻ്റെ ഫോട്ടോ അയാളെ കാണിക്കുന്നു. അയാൾ അതിലോട്ട് നോക്കുമ്പോൾ കൊലപാതകി ആ പെൺകുട്ടിയെ ചവറ്റുകുട്ടയിലിട്ട ശേഷം വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. അവൻ എന്തിനാണ് അതും ചുമന്ന് വീടിൻ്റെ മുകളിലോട്ട് പോയത്? ലീ ചോദിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് കിം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നീ എന്നെ ഒന്ന് സഹായിക്ക്, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് ലീ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വല്ല സൂചനയും തരാനായിരിക്കും എന്ന് കിം പറയുന്നു. എന്ത് സൂചന എന്ന് ലീ ചോദിക്കുന്നു. അടുത്ത ഇര നീയാണ്, അങ്ങനെ വല്ല സൂചനയും ആയിരിക്കും എന്ന് കിം പറയുന്നു. ലീ ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കിയിരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ സംശയിക്കുന്നതെന്ന്, പക്ഷേ ഒരു മനുഷ്യ ശരീരം അറക്കുവാളുകൊണ്ട് മുറിക്കാൻ മാത്രം ഭ്രാന്തനല്ല ഞാൻ എന്ന് കിം പറയുന്നു. ഓ, അപ്പോൾ ആ കൈ മുറിച്ചിരിക്കുന്നത് അറക്കുവാളുകൊണ്ടാണല്ലേ എന്ന് ലീ ചോദിക്കുന്നു. ഞാനൊരു കാർപ്പൻ്ററാണ്, അതുകൊണ്ട് എനിക്കറിയാം കത്തി കൊണ്ടോ മഴ കൊണ്ടോ ഇങ്ങനെയൊന്നും മുറിക്കാൻ സാധിക്കില്ല, അയാൾ പറയുന്നു. ഈ സമയം പുറത്തു നിൽക്കുന്ന ഒരു ഓഫീസർ നമ്മൾ ആയുധത്തെപ്പറ്റി അവനോട് പറഞ്ഞിരുന്നു എന്ന് മറ്റൊരു ഓഫീസറോട് ചോദിക്കുന്നു. അയാൾ ഇല്ല എന്ന് പറയുന്നു. പെട്ടെന്ന് കിമ്മിൻ്റെ വാച്ച് ശ്രദ്ധിക്കുന്ന ലീ എന്നു മുതലാണ് ഈ വാച്ച് കെട്ടാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുന്നു. ഒരു പഴയ മോഡൽ വാച്ചായിരുന്നു അത്. താൻ എന്ത് കോപ്പാണ് പറഞ്ഞു വരുന്നത്? ഞാൻ നിരപരാധിയാണ്, ബാങ്കിൽ ആ പെണ്ണാണ് എല്ലാത്തിനും കാരണക്കാരി, അവൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടാവുമല്ലേ എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ അയാൾ അവിടെ നിന്ന് നിൽക്കുന്നു. അതിനുശേഷം ഞാൻ പുറത്തോട്ട് വരുന്നത് വരെ നീ അവിടെ തന്നെ നിൽക്കണം കേട്ടോടി എന്ന് പറഞ്ഞ് അയാൾ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു. ഈ സമയം ലീ എഴുന്നേറ്റ് അവിടെ തന്നെ പോയിരിക്കണോ എന്ന് പറഞ്ഞ് അയാളെ തടയുന്നു. ഈ സമയം പുറത്തെ സോഫയിൽ ഇരിക്കുകയാണ് ഗെങ്മിൻ. ഹ്യോജു അവളുടെ തോളിൽ കിടക്കുന്നു. എന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? ഗെങ്മിൻ ചോദിക്കുന്നു. ഈ സമയം ഹ്യോജു അവളുടെ മുഖത്തോട്ടൊന്ന് നോക്കുന്നു. ഞാനൊരു ഭീരുവാണ്, എനിക്കൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനവിടെ പേടിച്ച് നിൽക്കുകയായിരുന്നു. അയാൾ അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഞാനവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. നീ അവൻ്റെ മുകളിൽ ചാടി വീണപ്പോഴും ഞാനവിടെ വിറച്ചോണ്ട് നിൽക്കുകയായിരുന്നു, ഒരു വിഡ്ഢിയെ പോലെ. അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുന്നു. സാരമില്ല, പോട്ടെ, അതൊന്നും നിൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് ഹ്യോജു അവളെ സമാധാനിപ്പിക്കുന്നു.
ആ സമയം ലീ അങ്ങോട്ട് വരുന്നു. കുറെ നേരം നിങ്ങളെ ഇവിടെ ഇരുത്തിച്ചതിന് എന്നോട് ക്ഷമിക്കണം, ഇനി നിങ്ങൾക്ക് പോകാം, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ലീ പറയുന്നു. അപ്പോൾ അത് അവൻ തന്നെയാണോ? ഗെങ്മിൻ ചോദിക്കുന്നു. അതെ, 90% സാധ്യത അയാളാണെന്ന് തന്നെയാണ്. പക്ഷെ അവൻ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല, എങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. ഇനി ഫിംഗർ പ്രിന്റ് കൂടെ ഒത്തു വന്നാൽ അവനാണെന്ന് ഉറപ്പിക്കാം, ലീ പറയുന്നു. ഞാൻ ആദ്യം പരാതി തന്നപ്പോൾ നിങ്ങൾ എന്തിനായിരുന്നു എന്നെ സംശയിച്ചത് എന്ന് ഗെങ്മിൻ ചോദിക്കുന്നു. അത് പിന്നെ എല്ലാവരെയും സംശയിക്കലാണല്ലോ ഞങ്ങളുടെ ജോലി എന്ന് ലീ പറയുന്നു. അയാൾക്ക് എന്തോ വല്ലാത്ത സങ്കടമുണ്ട്. അയാൾ ഗെങ്മിനോട് ക്ഷമ ചോദിക്കുന്നു. മതിയായ തെളിവുകളില്ലാത്തതിനാൽ അവനിനി ഊരിപ്പോകുമോ? ഗെങ്മിൻ ചോദിക്കുന്നു. എന്തോ ഇപ്പോഴും ഭയം അവളെ വിട്ടുപോയിട്ടില്ല. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ലീ പറയുന്നു. പിറ്റേ ദിവസം തന്നെ ഗെങ്മിൻ അവളുടെ ഫ്ളാറ്റ് മാറുന്നു. സാധനങ്ങളൊക്കെ ഒരു ട്രക്കിൽ കയറ്റിയതിന് ശേഷം താക്കോൾ അവൾ സെക്യൂരിറ്റി ഏൽപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പുതിയ വീട് കണ്ടുപിടിച്ചല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അതെ, ഭാഗ്യം കൊണ്ട് വേഗം തന്നെ റെഡിയായി എന്നവൾ പറയുന്നു. സെക്യൂരിറ്റിയുടെ യാത്ര പറഞ്ഞിറങ്ങി അവൾ വേഗം പുതിയ വീട്ടിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് സാധനങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ ഹ്യൂജ് വിളിക്കുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ഹ്യൂജ് പറയുമ്പോൾ, എനിക്ക് ഡോർ ലോക്കും മറ്റും സെറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പതുക്കെ വന്നാൽ മതി എന്നവൾ പറയുന്നു. ഹ്യൂജ് ഓക്കെ പറഞ്ഞതിന് ശേഷം ഫോൺ വയ്ക്കുന്നു. ഗെങ്മിന്റെ മുഖത്തിപ്പോൾ വലിയ സന്തോഷവും സമാധാനവും പ്രകടമാണ്. ഇനിയെങ്കിലും മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാം എന്നവൾ ചിന്തിക്കുന്നുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ കിം നേരെ പോകുന്നത് ഗെങ്മിന്റെ പഴയ ഫ്ളാറ്റിലോട്ടാണ്. അയാൾ അവിടെ ചെന്ന് ഗെങ്മിന്നിനെ അന്വേഷിക്കുമ്പോൾ അവൾ ഫ്ളാറ്റ് മാറിയ വിവരം സെക്യൂരിറ്റി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവളുടെ അച്ഛൻ ബോധം കെട്ട് വീണ ആശുപത്രിയിലാണ്. താമസം മാറിയ വിവരം എന്തേ അവൾ വീട്ടുകാരോട് പറയാതിരുന്നത് എന്നവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ, നിങ്ങൾ അവളെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് സെക്യൂരിറ്റി പറയുന്നു. ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ അവളുടെ ഫോൺ ഓഫാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കിം പറയുന്നു. സെക്യൂരിറ്റി ഒന്നും മിണ്ടായിരിക്കുന്നു. ഇത് കാണുമ്പോൾ അവളുടെ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചിരിക്കുന്നത്. അവളുടെ പുതിയ ഫ്ളാറ്റ് എവിടെ? കിം സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ, ഇവിടുത്തെ നിയമപ്രകാരം അതൊന്നും മറ്റൊരാളോട് പറയാൻ പാടില്ല എന്ന് സെക്യൂരിറ്റി പറയുന്നു. അവളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദി എന്ന് കിം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി. ഈ സമയം ഗെങ്മിന്റെ പുതിയ ഫ്ളാറ്റിൽ ഡോറിൽ ലോക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. ഗെങ്മിൻ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ലോക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം അയാൾ താക്കോൽ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. എല്ലാത്തിനും കൂടെ ഒരു താക്കോലേ ഉള്ളൂ, അതുകൊണ്ട് വേഗം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം എന്ന് അയാൾ പറയുന്നു. അവൾ ശരി, ആയിക്കോട്ടെ എന്ന് പറയുന്നു. അയാൾ പോയതിന് ശേഷം റൂമിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെങ്മിൻ. ആ സമയം ആരോ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഭയം അവളിലേക്ക് കടന്നു വരുന്നു. അവൾ പതുക്കെ എഴുന്നേൽക്കുന്നു. അവൾ ഹ്യൂജു ആണോ എന്ന് ചോദിക്കുന്നു, പക്ഷെ മറുപടി ഒന്നുമില്ല. അവൾ പതുക്കെ വാതിലിനടുത്തേക്ക് നടക്കുന്നു. ആ സമയം നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട് എന്ന് പുറത്തുനിന്ന് വിളിച്ചു പറയുന്നു. അവൾ പതുക്കെ ജനലിൻ്റെ അടുത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ കൊറിയർ ബോയ് ബൈക്കുമായി പോകുന്നത് കാണുന്നു. അവൾ വേഗം ചെന്ന് കൊറിയർ എടുത്തുകൊണ്ട് വന്ന് അത് പൊട്ടിച്ച് നോക്കുന്നു. അതിനകത്ത് അവളുടെ പഴയ ഫോണായിരുന്നു. അവൾ ആ ഫോൺ ഓണാക്കുമ്പോൾ, നിന്റെ ഫോൺ നിനക്ക് തിരിച്ചു തരുന്നു എന്നൊരു മെസ്സേജ് വരുന്നു. അതോടൊപ്പം അവൾ ഉറങ്ങുന്ന കുറേ ഫോട്ടോയും. അതൊക്കെ നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അവളുടെ പുതിയ ഫോണിൽ ഹ്യൂജുവിൻ്റെ കോൾ വരുന്നു. വീഡിയോ കോളാണ്. അവൾ വേഗം അത് അറ്റൻഡ് ചെയ്യുന്നു. ഹ്യൂജുവിൻ്റെ ഫോണിൽ നിന്നും അയാളാണ് വിളിക്കുന്നത്. ഹ്യൂജു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾ ഹ്യൂജുവിൻ്റെ റൂമിൽ ഒളിച്ചിരിക്കുന്നത് ഗെങ്മിൻ കാണുന്നു. അവൾ വേഗം അവിടുന്ന് ഹ്യൂജുവിൻ്റെ അടുത്തോട്ട് ഓടുന്നു. ആ തിരക്കിനിടയിൽ അവൾ താക്കോൽ എടുക്കാൻ മറക്കുന്നു. ഓടുന്നതിനിടയിൽ അവൾ ഫോണിലോട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് ഓടുന്നത്. അയാൾ ബോധം കെട്ട് കിടക്കുന്ന ഹ്യൂജുവിൻ്റെ കാൽ അറക്കവാളുകൊണ്ട് മുറിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഗെങ്മിൻ ഫോണിലൂടെ കാണുന്നുണ്ട്. അവൾ നിലവിളിച്ചുകൊണ്ട് ഹ്യൂജുവിൻ്റെ വാതിൽ മുട്ടാൻ തുടങ്ങുന്നു. വാതിൽ ആരും തുറക്കുന്നില്ല. അവൾ വീണ്ടും വീണ്ടും നിലവിളിക്കാൻ തുടങ്ങുന്നു, പക്ഷേ ആരും അങ്ങോട്ട് വരുന്നില്ല. ഗെങ്മിൻ വേഗം അവിടെ ഇരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് വാതിലിൻ്റെ പിടിയിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങുന്നു. ഈ സമയം കിം അങ്ങോട്ട് വന്ന് അവളെ തള്ളിയിടുന്നു. അതിനുശേഷം അവൾക്ക് രണ്ട് ചവിട്ട് വെച്ചു കൊടുക്കുന്നു. നീ ഇന്ന് എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അയാൾ അവളെ പിടിച്ചു വലിക്കാൻ തുടങ്ങുന്നു. ആ സമയം മറ്റൊരു ഫ്ളാറ്റിൽ നിന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് വന്ന് നോക്കുന്നു. കിം വളരെ ദേഷ്യത്തിൽ അവരോട് അകത്ത് കയറി പോകാൻ പറയുന്നു. ഈ സമയം ഗെങ്മിൻ അയാളെ തള്ളി മാറ്റിയതിന് ശേഷം, നീ ഹ്യൂജുവിനെ എന്താ ചെയ്തത് എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ഈ സമയം അയാൾ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഡിറ്റക്റ്റീവ് ലീയും മറ്റൊരു പോലീസുകാരനും അങ്ങോട്ട് വന്നതിന് ശേഷം അവനെ അടിച്ചു വീഴ്ത്തുന്നു. ഈ സമയം ഗെങ്മിൻ വാതിൽ തല്ലി പൊളിച്ച് ഹ്യൂജുവിൻ്റെ ഫ്ളാറ്റിനകത്തോട്ട് കയറുന്നു. അവിടെ ചെല്ലുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഹ്യൂജുവിനെയാണ് അവൾ കാണുന്നത്. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരിക്കുന്നു. ഇതേസമയം ഗെങ്മിൻ്റെ ഫ്ളാറ്റിൽ ഒരാൾ ഒരു കമ്പി കൊണ്ട് വാതിൽ തുറന്നതിന് ശേഷം അവളുടെ താക്കോൽ കൂട്ടം അവിടെ വയ്ക്കുന്നു. ഗെങ്മിൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഹ്യൂജുവിൻ്റെ കൂടെ. അവൾ മരണപ്പെട്ടിട്ടില്ല. ഡിറ്റക്റ്റീവ് ലീയും അവിടെയുണ്ട്. ഞങ്ങൾ കിമ്മിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി വേഗം വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം എന്നയാൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ, അപ്പോൾ ആ വീഡിയോ കോൾ എങ്ങനെയായിരുന്നു എന്നവൾ ചോദിക്കുന്നു. അതവൻ്റെ അടവായിരുന്നു. അവൻ വേറെ ഫോണിൽ നിന്നാണ് നിന്നെ വിളിച്ചത്. അതിലെ വീഡിയോ ഒക്കെ അവൻ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചതായിരുന്നു. വെപ്രാളത്തിൽ നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്ന് ലീ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എന്തോ ആലോചിച്ചതിന് ശേഷം കിമ്മിൻ്റെ കാര്യം എന്തായി എന്നവൾ ചോദിക്കുന്നു. ചുറ്റികയിൽ നിന്നും അറക്കവാളിൽ നിന്നും അവൻ്റെ ഫിംഗർ പ്രിൻറ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. DNA കൂടെ മാച്ചായാൽ ഉറപ്പായും അവനെ പൂട്ടാം, ലീ പറയുന്നു. ആ സംസാരത്തിന് ശേഷം ഗെങ്മിൻ ഹ്യൂജുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഹ്യൂജു എഴുന്നേൽക്കുന്നു. നീ വീട്ടിൽ പോയില്ലേ എന്നവൾ ചോദിക്കുന്നു. ഇല്ല, നിനക്ക് എങ്ങനെയുണ്ട് എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. കുഴപ്പമില്ല, അടുത്ത ആഴ്ച വീട്ടിൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് ഹ്യൂജു പറയുന്നു. പെട്ടെന്ന് ഗെങ്മിൻ കരയാൻ തുടങ്ങുന്നു. ഞാൻ കാരണമാണ് മാനേജർ കിമ്മിനും നിനക്കും ഈ ഗതി വന്നത് എന്നവൾ പറയുന്നു.
നീ കരയുകയും മാപ്പ് പറയുകയോ ഒന്നും വേണ്ട, ഞാൻ അവനെ അടിച്ചിട്ടതിന് അവൻ പകരം വീട്ടിയതാണ്. കൂടാതെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ രക്ഷപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഹ്യോജു അവളെ സമാധാനിപ്പിക്കുന്നു. ആ സമയം ലീ അങ്ങോട്ട് വരുന്നു. നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്ന് ഗെമ്മിൻ ചോദിക്കുമ്പോൾ, ഇല്ല, നിനക്ക് വേണ്ടി ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ലീ ഒരു കവർ അവൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം, ഇതൊരു ക്യാമറയാണ്, കാണാൻ ഒരു പെൺകിനെ പോലെ ഇരിക്കും, ഇത് നിനക്ക് ഉറപ്പായും ഉപകാരപ്പെടും എന്ന് അയാൾ പറയുന്നു. ഗെങ്മിൻ അത് വാങ്ങിയതിന് ശേഷം അയാളോട് നന്ദി പറയുന്നു. രാത്രി വീട്ടിലെത്തുന്ന ഗെങ്മിൻ ആദ്യം ആ ക്യാമറ അവളുടെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോകുന്നു. അവിടെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പഴയ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി അങ്ങോട്ട് വന്നതിന് ശേഷം, എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് ആദ്യം അയാളെ മനസ്സിലാകുന്നില്ല. ആരാണ് എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ പഴയ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ് എന്ന് അയാൾ പറയുന്നു. ഓ, മനസ്സിലായി, ഞാൻ നിങ്ങളെ മറക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുള്ള ആളല്ലേ എന്ന് അവൾ പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ജോലി ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന് അയാൾ മറുപടി പറയുന്നു. പുതിയ വീട്ടിൽ ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നു. ഏ, ഇല്ല എന്ന് പറഞ്ഞ് അവൾ സാധനങ്ങൾ ബിൽ ചെയ്യാൻ പോകുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അയാൾ വീണ്ടും അവളുടെ അടുത്തോട്ട് വന്നതിന് ശേഷം, കൊലപാതകയെ പിടിച്ചെന്ന് കേട്ടല്ലോ എന്ന് ചോദിക്കുന്നു. അതെ, പിടിച്ചു എന്നവൾ പറയുന്നു. അപ്പോൾ ഇനി അവൻ നിങ്ങളെ ഉപദ്രവിക്കില്ലല്ലേ എന്നയാൾ വീണ്ടും ചോദിക്കുന്നു. അവൾ ഇല്ലായിരിക്കുമെന്ന് മറുപടി പറയുന്നു. അതിനുശേഷം ബിൽ ചെയ്ത് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ആ സമയം നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ വാങ്ങിയ സാധനം ബില്ല് ചെയ്യാൻ കൊടുക്കുന്നു. $3.20 എന്ന് കൗണ്ടറിൽ നിന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഗെങ്മിൻ അവിടെ നിൽക്കുന്നു. അതിനുശേഷം അവൾ തിരിഞ്ഞു നോക്കുന്നു. അയാൾ ആ സാലഡാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ അയാളുടെ കയ്യിലെ വാച്ചും അവൾ ശ്രദ്ധിക്കുന്നു. അതും അവൾ മുന്നേ കണ്ട വാച്ചാണ്. അവൾ പെട്ടെന്ന് ഇറങ്ങി ഫ്ളാറ്റിലോട്ട് നടക്കുന്നു. തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്നവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഫ്ളാറ്റിനകത്ത് കയറിയതിന് ശേഷം അവൾ വാതിലടച്ച് കുറ്റിയിടുന്നു. ആ സമയം ഡിറ്റക്റ്റീവ് ലീയുടെ കോൾ വരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, DNA മാച്ച് ആവാത്തതിനാൽ കിം പുറത്തിറങ്ങിയിരുന്നു, അയാളിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ് എന്നയാൾ പറയുന്നു. ഗെങ്മിൻ ആകെ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. ഈ സമയം പോലീസ് മരിച്ചു കിടക്കുന്ന കിമ്മിൻ്റെ ഫ്ളാറ്റും പരിസരവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെങ്മിൻ തൻ്റെ ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. അവൾ എന്തോ ആലോചിക്കുന്നുണ്ട്. ആ സമയം ആ സലാഡ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നു. അവൾ പതുക്കെ ആ പെൺകിൻ ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം മൊബൈലിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓണാക്കുന്നു. ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടുന്നു. ആ സെക്യൂരിറ്റി അവളുടെ റൂമിൽ വന്നതിന് ശേഷം കട്ടിനടിയിൽ കയറി വിളിച്ചിരിക്കുന്നു. ഗെങ്മിനിൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങുന്നു. ആ സമയം കട്ടിലിനടിയിൽ ആ സെക്യൂരിറ്റി കിടക്കുന്നുണ്ട്. അയാൾ വിറച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ കാലിൽ കയറി പിടിക്കുന്നു. ആ സമയം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. പക്ഷെ വാതിൽ തുറക്കുമ്പോഴേക്കും അയാൾ ഓടി വന്ന് അവളെ കയറി പിടിക്കുന്നു. പിന്നീട് ബോധം വരുമ്പോൾ അവൾ ആ സെക്യൂരിറ്റിയുടെ വീട്ടിലാണ്. അവൾ അയാളുടെ ബെഡിൽ കിടക്കുകയാണ്. അവിടെ സൈഡിലായി ചില മരുന്ന് കുപ്പികൾ വെച്ചിട്ടുണ്ട്. അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ആ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. ഈ സമയം ഡിറ്റക്റ്റീവ് ലീ ഗെങ്മിനിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഫ്ളാറ്റിലില്ല എന്ന് മനസ്സിലാക്കുന്ന അയാൾ അവളുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു. പക്ഷെ അവളുടെ ഫോൺ ഓഫാണ് എന്ന് മറുപടി വരുന്നു. അത് കേൾക്കുമ്പോൾ ലീ ആകെ നിരാശയിലാകുന്നു. നമുക്ക് കിം അവളുടെ പുറകെ നടക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്ന ആ സെക്യൂരിറ്റി ഓർക്കുന്നില്ലേ? കിമ്മിൻ്റെ മരണശേഷം അയാൾ മിസ്സിംഗ് ആണ്. അവൻ ആദ്യം ജോലി ചെയ്തിരുന്നത് ആ തടാകത്തിനടുത്തുള്ള ടൂറിസ്റ്റ് ഹോമിലായിരുന്നു എന്നുകൂടെ സ്റ്റേഷനിൽ നിന്ന് അറിയിക്കുന്നു. ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന ആ ടൂറിസ്റ്റ് ഹോമിനകത്ത് തന്നെയാണ് അയാൾ ഗെങ്മിനെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ചു കാലം നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നയാൾ അവളോട് പറയുന്നു. അവൾ പതുക്കെ അവിടുന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഇപ്പോഴും സെഡേഷനിലാണ് എന്നയാൾ പറയുന്നു. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നവൾ ചോദിക്കുന്നു. ഒരാളെ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണം വേണോ എന്നയാൾ ചോദിക്കുന്നു. അതിനുശേഷം അയാൾ അവളുടെ അടുത്തോട്ട് വന്നിട്ട് നീ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് എന്നെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി, ഞാനൊരു സെക്യൂരിറ്റി ആയതുകൊണ്ടല്ലേ നീ എന്നെ മറന്നുപോയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ പേടിച്ച് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുകയാണ്. നിനക്ക് ഞാനൊരു സൈക്കോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് ഇവിടുന്ന് പോകാം, വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ നിന്നെ പിടിച്ചാൽ നിന്റെ കൈയും കാലും ഞാനും എടുക്കും, അയാൾ പറയുന്നു. അല്ലെങ്കിൽ നീ വീണ്ടും ഓടിപ്പോവും. ഇത് കേൾക്കുമ്പോൾ അവൾ ഉറക്കെ കരയാൻ തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ അയാൾ അവളുടെ അടുത്തോട്ട് ചെന്ന് നീ കരയല്ലേ, നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, ഞാനൊരു പ്രശ്നക്കാരനല്ല എന്നയാൾ പറയുന്നു. ആ സമയം അവൾ അയാളുടെ കഴുത്തിൽ കടിക്കുന്നു. അയാൾ നിലവിളിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഒരു സിറിഞ്ച് എടുത്ത് അവൾ അയാളുടെ കണ്ണിൽ കുത്തുന്നു. പക്ഷെ അയാൾ അത് കൈകൊണ്ട് തടയുന്നു. അതിനുശേഷം അവൾ അവിടുന്ന് പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു. സെഡേഷനിലായതിനാൽ ഇഴഞ്ഞാണ് അവൾ പോകുന്നത്. അവൾ പതുക്കെ ആ ഫ്ളാറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നു. ആ സമയം അയാൾ ഒരു കോടാലിയും കൊണ്ട് അവളുടെ പുറകെ ചെല്ലുന്നു. കുറേ ശ്രമിച്ചിട്ടും അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വാതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ സമയം ഡിറ്റക്റ്റീവ് ലീ തടാകത്തിനടുത്തെത്തുന്നു. 2010 പൂട്ടിയ ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഹോമായിരുന്നു അത്. അവൻ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷമാണ് അയാൾ ഗെങ്മിൻ്റെ ഫ്ളാറ്റിലോട്ട് ജോലിക്കായി വന്നത്. അവിടെയും ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് എന്നൊക്കെ സ്റ്റേഷനിൽ നിന്ന് ലീയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അയാൾ അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അവൻ ആ റൂമിൻ്റെ വാതിൽ മുട്ടാൻ തുടങ്ങി. ആ സമയം അവൾ ഒരു പൊട്ടിയെ കണ്ണാടിച്ചില് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കയ്യിൽ നിന്നും ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വാതിൽ തുറക്കാത്തത് കൊണ്ട് അവനൊരു താക്കോലിട്ട് അത് തുറക്കാൻ തുടങ്ങുമ്പോൾ എന്തോ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് നടക്കുന്നു. ഈ സമയം ലീ ഒരു തോക്കുമായി അങ്ങോട്ട് വരുന്നു. അയാൾ ഗെങ്മിനെ വിളിക്കുന്നു. ഇത് കേൾക്കുന്ന ഗെങ്മിൻ ഞാനിവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. ലീ അവളുടെ അടുത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ സെക്യൂരിറ്റി വന്ന് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവർ തമ്മിൽ അടിയാവുന്നു.
ഈ സമയം ഗ്യാങ്മിൻ പതുക്കെ അങ്ങോട്ട് നടന്നു വരുന്നു. അവൾ അവിടെ കിടക്കുന്ന കോടാലി കയ്യിലെടുക്കുന്നു. അവൾ കോടാലിയുമായി അവരുടെ അടുത്തെത്തുമ്പോഴേക്കും അയാൾ ലീയെ കൊന്നുകഴിഞ്ഞിരുന്നു. ഇത് കാണുന്ന ഗ്യാങ്മിന്റെ കയ്യിൽ നിന്നും കോടാലി താഴെ വീഴുന്നു. നിന്റെ പുറകിൽ കുറെ ആണുങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ അയാൾ അവളുടെ നേരെ ചെല്ലുമ്പോൾ ഗ്യാങ്മിൻ താഴെ കിടക്കുന്ന കാർപ്പറ്റ് പിടിച്ചു വലിക്കുന്നു. അതിന്റെ മുകളിലായിരുന്നു അവൻ നിന്നിരുന്നത്. അയാൾ താഴെ വീഴുമ്പോൾ അവൾ അവിടെ കിടക്കുന്ന ലീയുടെ തോക്കെടുക്കുന്നു. ഈ സമയം അയാൾ അവളുടെ ദേഹത്ത് കയറി കിടക്കുന്നു. അവൾ വെടിവെക്കുമെങ്കിലും അതിനകത്ത് ഉണ്ടയില്ലായിരുന്നു. നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ എന്ന് പറഞ്ഞ് അയാൾ അവളുടെ തല പിടിച്ച് നിലത്തിടിക്കുന്നു. അതിനുശേഷം ആ കോടാലി എടുത്തുകൊണ്ട് വന്ന് അവളുടെ കൈ വെട്ടാൻ തുടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് കുതിരയെ മാറി ഓടുന്നു. നിനക്കെന്നോട് അത്രയ്ക്ക് വെറുപ്പാണോടി എന്ന് ചോദിച്ച് അയാൾ അവളുടെ പുറകിൽ ചെന്ന് അവളെ വീണ്ടും പിടിച്ച് തള്ളുന്നു. ആ സമയം സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ കട്ടിൽ അയാളുടെ ദേഹത്തോട്ട് വീഴുന്നു. അതിലുണ്ടായിരുന്ന ഒരു വലിയ ആണി അയാളുടെ കയ്യിലോട്ട് ആഴ്ന്നിറങ്ങുന്നു. അയാൾ ഉറക്കെ നിലവിളിക്കുന്നു. അയാൾക്ക് കൈയെടുക്കാൻ പറ്റുന്നില്ല. അയാൾ ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് പെട്ടുവല്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അവൾ അവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ അയാൾ അവളുടെ മുടിയിൽ കയറി പിടിക്കുന്നു. അവൾ കുതിരയെ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവളുടെ കാല് തട്ടി വീണ് കിടക്കുന്ന കട്ടിലിന്റെ മുകളിലത്തെ പലക ഇളങ്ങുന്നു. അതിൽ മുഴുവൻ ആണികളാണ്. അവൾ അതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ കൈ വിടുവിച്ച് അവളുടെ ദേഹത്ത് കയറി കിടന്ന് അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്നു. ഈ സമയം അവൾ ശക്തിയായി അയാളെ പിടിച്ച് പൊക്കുന്നു. കൂർത്ത ഒരു ആണിയിലേക്കാണ് അവൾ അയാളുടെ തല തള്ളിക്കയറ്റുന്നത്. പെട്ടെന്ന് അയാൾ നിശ്ചലമാകുന്നു. കുറച്ച് ചോരത്തുള്ളികൾ അവളുടെ മുഖത്തോട്ട് ഇറ്റിറ്റ് വീഴുന്നു. അയാൾ മരിച്ചതിന് ശേഷം അവൾ കുറച്ച് സമയം അങ്ങനെ തന്നെ കിടക്കുന്നു. അതിനുശേഷം ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കൊലപാതകമായതിനാൽ കോടതി അവളെ വെറുതെ വിടുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച ശേഷം ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഗ്യാങ്മിൻ ഫ്ളാറ്റിലോട്ട് വരുന്നു. അവൾ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അമ്മ കുറച്ച് ദിവസം അവളുടെ കൂടെ വന്ന് നിൽക്കാം എന്ന് സമ്മതിക്കുന്നു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൾ എന്തോ ആലോചിക്കുന്നു. ഇപ്പോഴൊരു ചെറിയ പേടി അവളിലുണ്ട്. അവൾ അവളുടെ ബെഡിലാണ് ഇരിക്കുന്നത്. പതുക്കെ അവൾ അവിടുന്ന് എഴുന്നേറ്റ് കട്ടിലിനടിയിലോട്ടൊന്ന് നോക്കുന്നു. ഇല്ല, അവിടെ ആരുമില്ല. അതിനുശേഷം അവൾ നേരെ ബാത്റൂമിലോട്ട് പോകുന്നു.